എല്ലാവരെയും ഞാൻ ഒന്നൊന്നായി കൊന്നു കളയാൻ പോവാ. എന്റെ ആദ്യത്തെ ഏതാ നീയാതാ. നീ ഒരു പാവാന്ന് തോന്നുന്നു, നിന്നെ അവസാനം കൊല്ലാം. എടാ, നീ എന്നൊരു വഴക്കുണ്ടാക്കാൻ വന്നവനല്ലേ, നിനക്ക് എന്നെ തല്ലനോടാ. ആദ്യം നിന്നെ കൊല്ലാൻ പോവാ. നീ എന്റെ അടുത്തുനിന്ന് എന്റെ മൈമുനെ തട്ടിയെടുത്തവനല്ലേ. ഒരു സെക്കൻഡ്, ഇത് നീ പറയുന്ന ആണല്ലോ, ഇത് അനിക്കാണ്, നിന്നോട് ഞാൻ പറഞ്ഞില്ല. എന്റെ മൈമുനിയാണ്, നിന്റെ കാര്യം തീർന്നതാണ്. അതിനു മുമ്പ് നിന്നെ ഞാൻ ഒരു പരുവത്തിലാക്കും പറഞ്ഞേക്കാം. എന്റെ ശിവന്റെ മേലൊരു പോറല് പോലും ഏറ്റാ. നീ ഇനി ജീവിതത്തിൽ ഒരിക്കലും വാ തുറക്കാത്ത വിധം നിന്റെ കഴുത്ത് ഞാൻ ഓടിക്കുവേ. ഫൈനലി, ഞാൻ അതിനോട് പറഞ്ഞില്ലേ, ഇത് അനികയാണെന്നുള്ള കാര്യം. ഇതെന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യ അനിക ഇപ്പൊ ഭയങ്കര ദേഷ്യത്തിലാണ്. ഇത് നിന്റെ ഭാര്യയല്ല, എന്റെ മൈമുനയല്ല. എന്നാലും നിന്നെ ഞാനിപ്പോ കൊല്ലാൻ പോവാ. ഞാൻ അനികയാണ് ശിവൻ, ഈ ശിവൻകുട്ടിയുടെ മാത്രം അനിക. പെട്ടെന്ന് തോൽവി സമ്മതിച്ചല്ലേ. എല്ലാം താൻ അവിയല് പരുവാക്കിയില്ലേ. ഇവിടെ വഴക്കുണ്ടാക്കാനുള്ള ഭാവാണോ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എന്റെ പുറകെ വരാൻ പാടില്ലെന്ന്. വന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. എന്റെ പുറകെ വരേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ അനിക? അതെ ലൈല മജ്നു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വഴക്കിടുന്നത്? ഒന്ന് കെട്ടിപ്പിടിക്ക്, എന്നിട്ട് ഈ വഴക്ക് തീർക്ക്. ആനിസ ബീഗം, നമ്മള് നിന്നെ കെട്ടിപ്പിടിച്ച എന്റെ കെട്ടിയവന് പ്രശ്നങ്ങള് ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്റെ ശിവനീ, ഇത് എവിടുത്തെ ഭാഷയാ പറയുന്ന? ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. ഞാൻ കൊല്ലാൻ പോവാ. എല്ലാവരും ഇങ്ങോട്ട് നീങ്ങി നിക്ക്. നിന്നോടൊക്കെ ഇനി പ്രത്യേകിച്ച് പറയുന്ന പോലകൊത്ത് പോ. എന്താ ഇവിടെ പ്രശ്നം? കൈ പൊക്കി പിടിക്കണ. ഒരു സെക്കൻഡ്, കൈ പൊക്കിക്കോ. ആ ശരി. നീ എന്താ എന്നെ കളിയാക്കുവാണോ? എന്നാ ആദ്യം നിന്നെ തന്നെയേക്കാം. കൂടുതൽ സംസാരിക്കാൻ നിന്ന് ആദ്യം ഞാൻ നിന്നെ കൊത്തും. എന്ത് ഭാഷ താരി പറഞ്ഞു? എന്തോ ടീച്ചർ, ഇയാൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചേട്ടനോ? അപ്പൊ ഇവൻ നിന്റെ ചേട്ടനാണല്ലേ. എന്നാ പിന്നെ നിന്റെ കാര്യം തീർന്നു. എന്റെ അനിയനെ നീ എന്തെങ്കിലും ചെയ്താ നീ ജീവനോടൊന്നും പോവില്ല. നീ എന്ത് ചെയ്യും? പറഞ്ഞാ നീ എന്ത് ചെയ്യും? ഗണ്ണ് തോടക്കണം. നീ കീലേരി വാസിനെ ഭീഷണിപ്പെടുത്തുവന്നോ? അപ്പൊ നിന്റെ അനിയനെ ഓതപ്പായത്തും ഞാൻ കൊല്ലും. അല്ല, ഒരു മിനിറ്റ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇപ്പൊ നീ ഇവിടെ ആരെങ്കിലും കൊല്ലാണെങ്കിൽ ഈ പ്ലെയിൻ ലാൻഡായ ഉടനെ ആദ്യം പോലീസ് പിടിക്കാൻ നിന്നെയായിരിക്കും. അതുമല്ല, നിനക്ക് നിന്റെ അമ്മയുടെ പല്ല് കണ്ടുപിടിക്കണ്ടേ? അതെ, ആ പല്ല് എനിക്ക് തപ്പി. അതെന്നാ പിന്നെ കണ്ടുപിടിക്കാൻ നോക്ക്. വെറുതെ സമയം കളയാതെ എല്ലാവരും ഒന്ന് സഹായിക്കില്ല. തെറ്റ് ചെയ്താലും ഒരിക്കലും സമ്മതിക്കില്ല കേട്ടോ. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞു, നീ അത് കേട്ടില്ല. നീ നിന്റെ ഇഷ്ടത്തിന് എന്നെ ഫോളോ ചെയ്തു, അതുകൊണ്ട് ആകെ കൊളായി. ഇതിനിപ്പോ തെറ്റ് ചെയ്താലും ഞാനാണോ? സമ്മതിക്കില്ല. തെറ്റ് ചെയ്താൽ ഞാൻ സമ്മതിക്കും, അല്ലെങ്കിൽ ഇല്ല. എനിക്ക് സംസാരിക്കണം. എന്റെ ഭാര്യ, ഞാൻ പറഞ്ഞായിരുന്നു അപകടമാണ്, അപകടമാണെന്ന് പറഞ്ഞില്ലായിരുന്നു. എന്നിട്ട് നീ ഞാൻ പറഞ്ഞ അനുസരിക്കാൻ തയ്യാറല്ല. അപ്പൊ ആരുടെ തെറ്റ്? എനിക്കൊരു അപകടമുണ്ടാവുന്നറിഞ്ഞ് എനിക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ ശിവൻ? ഞാൻ തന്റെ പുറകെ ഉണ്ടാവും, എനിക്ക് അങ്ങനെ വിട്ടാളയാൻ പറ്റില്ല. നല്ല ഒരു സംശയം ചോദിക്കട്ടെ, ഞാൻ നാളെ കിണറ്റി ചാടാൻ പോയി, നീ എന്റെ കൂടെ ചാടുവോന്ന് ഉറപ്പല്ലേ? ഇതിനു മുമ്പ് അങ്ങനെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുള്ളത്? ഒന്നും മിണ്ടാതിരിക്കെ. പഴയ കാര്യങ്ങളൊന്നും തനിക്ക് ഓർമ്മയില്ലല്ലോ. പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അന്ന് വലിയ കാര്യത്തിൽ വൗസൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊന്നും പാലിക്കാനുള്ള മനസ്സ് പോലും തനിക്കില്ലെന്നുള്ളതാണ് സത്യം. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും അതൊക്കെ നേരിടാൻ നമ്മൾ ഒന്നിച്ച് തന്നെ ഉണ്ടാവും. വൗസിൽ പോലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്.
അല്ല ഈ തോക്കും പിടിച്ചോ നിൽക്കല്ലേ, നിനക്ക് പറയാൻ പറ്റുമോ എങ്ങനെ പറയുന്നത്? എന്നെ പറഞ്ഞു അല്ല, നിന്റെ പ്രോബ്ലം എന്താന്ന് പറ നീ എന്താ ചിന്തിക്കുന്നത്? ഇംഗ്ലീഷ് ക്ലാസ്സസ് അത് പറഞ്ഞാലും ഞാൻ തേരാന്ന് പറഞ്ഞില്ലേ? ഓക്കെ, എന്നെ വെറുതെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു വേണ്ട, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഓക്കെ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. ഓക്കെ, ആരെങ്കിലും എന്നോട് പോകാൻ നീ ഇതിനിടെ കയറരുത്. പക്ഷേ ഇപ്പൊ എനിക്ക് തന്നോട് സംസാരിക്കാതെ എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് നിന്നോട് ഭയങ്കര ദേഷ്യം. ആയിക്കോട്ടെ, തനിക്ക് സംസാരിക്കാനല്ലേ പറ്റത്തെ, ഞാൻ പറയുന്നത് കേൾക്കാൻ. എനിക്കിപ്പോ കേൾക്കാനും ഇഷ്ടമല്ല, സംസാരിക്കാനും ഇഷ്ടമല്ല. നോ ഹാൻഡ്സ് അപ്പ്. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ തലച്ചില്ല, നീ ചേടാറില്ല, ആരും ചേടാറില്ല. ഓക്കെ, ഞാൻ പറയുന്നതല്ലേ തനിക്ക് ഇപ്പൊ കേൾക്കാൻ ബുദ്ധിമുട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? കേൾക്കാൻ പറ്റില്ല, ഇല്ല. എന്താ ഈ കാണിക്കുന്നേ? ഇത് ഞങ്ങൾക്ക് സ്ഥിരമുള്ളതാ ചേട്ടാ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാ, നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ുംനുഭവിക്കേണ്ടിവന്നില്ലേ? എനിക്ക് എന്റെ പല്ല് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടോ? താൻ എന്തേടോ, തനിക്ക് എന്തേ പറ്റും? ഞാൻ ഇവന്റെ തലച്ചോറ് തകർത്ത് കളയും. എനിക്കിത് ചിന്തിക്കാൻ സമയം വേണ്ട അജയ്, മനസ്സിൽ പിരിമുറുക്കമുള്ള സമയത്താണ് മനുഷ്യൻ ആലോചിക്കേണ്ടി വരുന്നത്. എന്റെ മനസ്സ് ശാന്തമാണ്, എന്റെ മറുപടി എന്തായിരിക്കും എന്ന് എനിക്കറിയാൻ ചെയ്യാം. ഇല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എവിടെ നിന്നാണ് എന്നെക്കുറിച്ചും എന്റെ വിവാഹ ബന്ധത്തെക്കുറിച്ചും മനസ്സിലാക്കിയതൊന്നും എനിക്കറിയില്ല. എന്നാൽ എന്റെ കാര്യം ഞാൻ പറയാം, എന്റെ ജീവിതത്തിൽ എന്റെ ഭർത്താവിനല്ലാതെ മറ്റാർക്കും യാതൊരു സ്ഥാനവുമില്ല. ശരിയാണ്, എന്റെ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ ഇപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഏത് ബന്ധത്തിലാണ് ഇല്ലാത്തത്? ഭർത്താവിൽ നിന്നും അകന്നു കഴിയുന്നത് കൊണ്ട് മാത്രം മറ്റൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ അത്രയ്ക്ക് വൃത്തികെട്ട സ്വഭാവമൊന്നുമല്ല എന്റേത്. നിങ്ങൾ എന്നോട് എന്റെ കൂട്ടുകാരിയുടെ ജീവിതത്തിന് വില പറയാനാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മറന്നു പോകുന്നു, കല്യാണം കഴിക്കാൻ നമുക്കൊരാളെ നിർബന്ധിക്കാൻ പറ്റും, പക്ഷെ സ്നേഹിക്കാൻ നമുക്ക് ആരെയും നിർബന്ധിക്കാനാവില്ല. പ്രണയം ഒരിക്കലും ഉണ്ടാവും, അതെന്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. എന്റെ ഭർത്താവിന് ദൈവത്തെപ്പോലെ പൂജിക്കുന്നവളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ വൃത്തികെട്ട ചിന്ത തുടച്ചു കളയുന്നതാണ് നല്ലത്. നിങ്ങളുടെ സഹോദരന്റെയും പ്രീമയുടെയും സന്തോഷത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. മോളെ, റീമൽ ഈ വാതിൽ തുറക്ക്. എനിക്ക് പേടിയാവുന്നു ചേച്ചി, അവൾ എന്തെങ്കിലും അവയവം കഴിക്കും. ഈ ഡോർ പൊളിച്ചാലേ അകത്ത് കേറാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു. എല്ലാരും ഒന്ന് മാറി നിൽക്ക് പ്ലീസ്. തുറക്ക തുറക്ക. നിന്റെ മൈമുന്നെ പറഞ്ഞാലും നീ കേക്കില്ല എന്നുണ്ടോ? Thank you.
ഡോൺ. ഡോണല്ല, മജ്നു. ഞാൻ നിന്റെ സ്വന്തം മജ്നുവാ. നീ പന്ത്രണ്ടിനെ സ്നേഹത്തോടെ മജ്നു മജ്നു എന്ന് വിളിച്ചു തോക്കുന്നുണ്ടോ? എന്താ വിളിച്ചു? മജ്നു. ഇപ്പൊ ഓർമ്മ വന്നില്ലേ? സോറി മജ്നു, ഞാൻ കാരണമല്ലേ നിന്റെ അമ്മയുടെ പല്ല് കൊഴിഞ്ഞു പോയത്. പക്ഷെ മജ്നു വിഷമിക്കാണ്ടിരിക്കെ, ഞാൻ എങ്ങനെങ്കിലും അവയപ്പോലെ കണ്ടെത്തി തരാം കേട്ടോ. നിന്നെ എനിക്ക് തിരിച്ചു കിട്ടുവാന്ന് പറഞ്ഞ ലോകം കീഴടക്കിയത് പോലെയാ. ഇനിയിപ്പോ എന്റെ അമ്മച്ചിയുടെ ഇവിടെ ഒരു സംഗമം നടക്കാൻ പോവാ. സംഗമം? അവന്റെ മൈമുനെ തിരിച്ചു കിട്ടിയില്ലേ? ഇതിൽ പരം എന്ത് ഭാഗ്യം വേണം. കീഴേദിക്കുന്ന ഒരുപാട് സന്തോഷമായി. മൈമുന ഒപ്പം ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. ഇവിടെ കിടന്ന് അടിച്ചു പൊളിച്ചു, ഞങ്ങൾക്ക് വീട്ടിൽ പോണം. ശിവടാ പറ ഈത്തിപ്പോന്നെങ്കിൽ കുറച്ച് കതിഞ്ഞിട്ട് വാങ്ങാലോ. നമുക്കിപ്പോ അടിച്ചു പൊളിക്കാം. ഒരു നല്ല പാട്ടൊക്കെ പാടിക്കുക. ഇന്ന് എന്റെ മജ്നുവിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ അടിച്ചു പൊളിക്കാൻ പോവാ. അല്ല, നിങ്ങൾ എന്തൊക്കെ പറയുന്ന ആന്റി? അത് അതെങ്ങനെ ചെയ്യാൻ കഴിയുന്നേ? അത് ആന്റി, ഹലോ. എന്ത് പറ്റി മോളെ? റീമയുടെ ചെറുക്കന്റെ ആൾക്കാര് കല്യാണത്തിൽ നിന്ന് പിന്മാറി. എല്ലാരും കല്യാണം ഉറപ്പിച്ച സന്തോഷത്തിലായിരുന്നു. കല്യാണത്തിന്റെ തീയതി നിശ്ചയിച്ചു. ഇപ്പൊ ഇതിന് പിന്മാറാൻ മാത്രം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായേ? അവര് പറഞ്ഞതൊക്കെ നിങ്ങൾ സമ്മതിച്ചു. അവരുടെ എല്ലാ ഡിമാൻഡുകളും നിങ്ങൾ അംഗീകരിച്ചു. പിന്നെ എന്തിനാ അവര് കല്യാണത്തിൽ നിന്ന് പിന്മാറിയത്? കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ശരിക്കും തകർന്നു പോവും. നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ എങ്ങനെ തലയുയർത്തി നടക്കും? വിഷമിക്കാതിരിക്കും. ഇപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ അവരെ വിളിച്ചൊന്ന് സംസാരിച്ചു നോക്കാം. കാര്യങ്ങൾ പറഞ്ഞ അവർക്ക് മനസ്സിലാവൂന്ന് എനിക്ക് തോന്നുന്നു. അവർക്കിനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യം ഉണ്ടാവോ? ഗൗരി, അവരുടെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കരുതെന്ന് ഞാൻ അന്നേ കുട്ടിയോട് പറഞ്ഞിരുന്നതല്ലേ? ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് കണ്ടില്ലേ? അല്ല മോനെ, ഇത് കാര്യം മറ്റെന്തോ. ഗൗരി, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണമെന്നുണ്ട്. ഒരു ദിവസത്തെ സമയം ഞാൻ നിനക്ക് തരാം. ആലോചിച്ചൊരു ഉത്തരം പറഞ്ഞാൽ മതി. കാരണം നിന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും നിന്റെ കൂട്ടുകാരിയുടെ ജീവിതത്തിലും തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത്. നന്നായിട്ട് ആലോചിക്കാം. കാര്യം എന്തോ ആവട്ടെ അമ്മേ, ഇതാണ് അവരുടെ യഥാർത്ഥ രൂപമെങ്കിൽ കല്യാണത്തിന് മുമ്പ് അതറിഞ്ഞത് വളരെ നന്നായില്ലേ? വിഷമിക്കരുത് റീമേ, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെയുണ്ട്. എല്ലാം ശരിയാവും. നീ ധൈര്യമായിട്ടിരിക്കെ റീമ.
റീമ, നീ എടുത്ത് ചാടിയൊന്നും ചെയ്യരുത്. ഞങ്ങൾ പറയുന്നൊന്നും കേക്ക്. മോളെ, റീമ, നീ വാതിൽ തുറക്ക്. എനിക്ക് പേടിയാവും ചേച്ചി, അവൾ എന്തെങ്കിലും അവ്യം കഴിക്കും. ഈ ഡോർ പൊളിച്ചാലേ അകത്ത് കേറാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാരും ഒന്ന് ഒന്ന് മാറി നിൽക്ക് പ്ലീസ്. തുറക്ക, തുറക്ക. എന്റെ ഒന്നും ചെയ്യരുത് മൈമുന, എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. മിണ്ടാതിരിക്കുന്നത് നിനക്ക് നല്ലത്. ഓക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടെ നിന്നെ ഇപ്പൊ പഞ്ഞുകിടും. നന്നായിട്ടുണ്ടെന്ന് പറയാം. ഇത് കവിത ഒന്നുമല്ല. ആ ഗണ്ണം തരൂ, ഡോണ്ട് വറി, ഒരു ഫോട്ടോ എടുക്കാൻ. വാട്സ് റോങ് വിത്ത് യു മാൻ? ആർ യു മാഡ്? ഇത് സീരിയസ് മാറ്റർ. അഡ്ജസ്റ്റ് ബാക്ക്, സ്റ്റെപ്പ് ബാക്ക്. അതിക്ക് തന്നെ റൂഡി, നീ അങ്ങോട്ട് മാറ്. റൂഡി, വേണ്ട വേണ്ട, ആരും പേടിക്കണ്ട പ്ലീസ്. കാണിക്കുന്നേ ചിൽ. ഏയ്, വെളിച്ചെടുക്കല്ലേ, ആരും പേടിക്കണ്ട. ആ ബേബി, എന്താ റൂഡി? ഒരു നല്ല ഫോട്ടോ എടുത്തേ. അല്ല, ഒന്നാക്കുന്ന എന്തിനാ, രണ്ടൊന്നും എടുക്ക്. ആ റെഡി, ടേക്ക് ടേക്ക്. ആ നന്നായിട്ടുണ്ട്. മതി മതി, റൂഡി എന്താ ഇത്? നല്ല ഭംഗിയുടെ റൂഡി. നിന്റെ നീ മസിൽ വീർപ്പിക്കാതെ ഏടിക്കടോ. ഇത് ആരുടെ അനിയനാ? ശിവേട്ടന്റെ. ഇവൻ എന്റെ അനിയൻ, അവൻ ചാൻസ് ഇല്ല. എന്താ ഈ ചെയ്യുന്നത്? അയ്യോ, എന്റെ അമ്മച്ചിയുടെ പല്ല്, അതിങ്ങി തന്നേക്ക്. താങ്ക് യു സോ മച്ച്. ഇത് വേണോ? എന്നെടുത്തോ. എന്റെ ശിവൻ, ഇത് തന്റെ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ അങ്ങ് തന്നുണ്ടായിരുന്നു. എനിക്ക് ഡാൻസ് കളിക്കുകയും മൈമോനിയാവുകയും ഒന്നും വേണ്ടായിരുന്നല്ലോ. കാരണം ഇത് വെറും പല്ലല്ല, ഇതിൽ മുഴുവൻ രക്തങ്ങളാണ്. ഈ ഡോൺ ഉണ്ടല്ലോ, ഇവൻ എന്താ ചെയ്തെന്നറിയോ? ഈ പല്ലിസെറ്റിനകത്ത് രക്തങ്ങൾ കടത്തുതരുന്നു. അയ്യോ, ഇത് സത്യമാണോ? ഇനി നിനക്ക് സ്മഗ്ലിംഗ് ചെയ്ത കുറ്റത്തിന് ഒരുപാട് നാൾ അകത്ത് കിടക്കും. മിണ്ടാതിരിക്കണം, ഞാൻ മൈമുനൊന്നുമല്ല. ഇനി രക്ഷം പറഞ്ഞ നിന്റെ പല്ല് ഇതുപോലെ എന്റെ കയ്യിലിരിക്കും. ഒരു കാര്യം കൂടി കേട്ടോ, ഇതിവന്റെ അമ്മയൊന്നും അല്ല, അത് സുന്ദരിയമ്മയാ. I can't believe this. നിങ്ങളും ഈ സ്മഗ്ലിങ്ങിനെ കൂട്ടുന്നു? എന്തു ചെയ്യാനാ മോനെ, ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ. വിശപ്പ് വന്നാ പിന്നെ എനിക്ക് കണ്ണു കാണത്തില്ല. കയ്യിലുണ്ടായിരുന്ന കാശാണെങ്കിൽ ലോട്ടറി എടുത്ത് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഞാൻ ഇവന്റെ സ്മഗ്ലിങ്ങിന് വേണ്ടിട്ട് ഈ വേഷം കെട്ടിയത്. നിങ്ങളുടെ ചൂതുകളിയോടുള്ള ഇഷ്ടമുണ്ടല്ലോ, അത് ഞാൻ അവസാനിപ്പിച്ചുതരാം. ലിസൺ യു, നീ ഡോണോ എന്തോ ആയിക്കോട്ടെ, ഈ പ്ലെയിൻ ലാൻഡ് ആയി കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തോളൂ. നിന്നോട് ഞാൻ പിന്നെ സംസാരിച്ചോളാം. ആദ്യം നിന്നോട് പറയാനുള്ളതാ, തൽക്കാലം ഞാൻ ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ, നിന്നെ ഞാൻ വെറുതെ ഇവിടെ വിചാരിക്കണ്ട, മനസ്സിലാടാ. ഞാൻ ഇവനോട് പറയാനുള്ള, ഇവൻ എന്റെ അനിയന്റെ മേൽ നിനക്ക് നേരെ തോക്ക് ചൂണ്ടി. അതൊന്നും വലിയ കാര്യമല്ല കേട്ടാ. ഞാൻ അതിനെ അവനോട് ക്ഷമിച്ചിട്ടില്ലല്ലോ. ഇവൻ നിന്നെ എന്നെ മാത്രമല്ല ബുദ്ധിമുട്ടിച്ചത്, അവൻ അനികയും ബുദ്ധിമുട്ടിച്ചു. ഓക്കെ, അതൊക്കെ ശരി. എന്നാലും ഞാൻ പറയുന്നൊന്ന് കേക്കട്ടാ, ആലോചിച്ചും കണ്ടും വേണം തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. ഈ കാര്യങ്ങളൊന്നും അത്ര വലുതാക്കണ്ടേ. ആ, ഇവൻ വലിയ ജയിലല്ലേ ഇനി പോയി കിടക്കാൻ പോകുന്നത്. ഇനി ഒരു പ്രാവശ്യം കൂടി നീ എന്തെങ്കിലും വിവരക്കെട്ട് കാണിച്ച, ഒറ്റ പ്രാവശ്യം കൂടി. ഈ രക്തങ്ങൾ കാണുന്നുണ്ടോ? ഇതെന്തായാലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഇനി ഇവൻ എന്തെങ്കിലും ഓവർ സ്മാർട്ട് കാണിച്ചാ ഇവന്റെ തലയിൽ ഉണ്ട കയറ്റി. ഇതിനകത്ത് ഉണ്ടയില്ലല്ലോ. ആ, അതിലിപ്പോ ഉണ്ടയില്ലെങ്കിലും സാരമില്ല. ഉണ്ടയില്ലേ, സാരമില്ല, രക്തങ്ങൾ കിട്ടിയല്ലോ. എന്റെ രക്തങ്ങൾ എന്റെ വീട്ടിൽ ബഹളം. പൈലറ്റ്, അയാള് ബോധം കിട്ടും. റീമ, നീ എടുത്ത് ചാടിയൊന്നും ചെയ്യരുത്. ഞങ്ങൾ പറയുന്നൊന്നും കേക്ക്. മോളെ, റീമ, നീ വാതിൽ തുറക്ക്. എനിക്ക് പേടിയാവും ചേച്ചി, അവൾ എന്തെങ്കിലും അവ്യം കഴിക്കും. ഈ ഡോർ പൊളിച്ചാലേ അകത്ത് കേറാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാരും ഒന്ന് ഒന്ന് മാറി നിൽക്ക് പ്ലീസ്. തുറക്ക, തുറക്ക്. റീമ, നീ എന്ത് പണിയെ കാണിച്ചേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഗൗരി, ഞാൻ ഞാനൊന്ന് സംസാരിക്കട്ടെ, നിങ്ങൾ ഇവിടെ നിൽക്ക്. എന്തിനെ കരയും? ഇങ്ങനെയൊക്കെ ചെയ്തോണ്ട് വല്ല പ്രയോജനം ഉണ്ടോ?
എന്തു പറ്റി റീമേ, എന്നോട് എങ്ങനെ ചെയ്യാൻ കഴിയുന്നു ഗൗരി? ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ എന്തൊക്കെ ഭ്രാന്തിയെ വിളിച്ചു പറയുന്നേ? പ്രണയാത്രയ്ക്ക് ചെറിയ കാര്യമൊന്നുമല്ല, അത് മനുഷ്യനെ കൊണ്ട് എന്ത് സാഹസം വേണമെങ്കിലും ചെയ്യിപ്പിക്കും, ലോകത്തെ തന്നെ എതിർക്കാൻ കഴിയും. അതങ്ങനെ അറിയുമേ, ആ മുകേഷ് നിനക്കുള്ളവനല്ല, അല്ലെങ്കിൽ അവൻ ഈ കല്യാണത്തിൽ നിന്ന് ഒന്നും ആലോചിക്കാതെ പിന്മാറില്ലായിരുന്നു. നിന്നെ കിട്ടാനുള്ള ഭാഗ്യം ആ മുകേഷിനുമില്ല, ആ കുടുംബത്തിനുമില്ല എന്നുള്ളതാ സത്യം. അവർക്കാർക്കും നിന്നെ കിട്ടാനുള്ള ഭാഗ്യമല്ല. വിഷമിക്കാതിരിക്കെ, അവൻ നിന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു തീരുമാനം എടുക്കില്ലായിരുന്നു. എനിക്ക് ആ മഹാദേവന് പൂർണ്ണ വിശ്വാസമാ. എന്തുകൊണ്ട് മുകേഷിനെക്കാളും നല്ലൊരു പയ്യനെ തന്നെ മഹാദേവൻ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിക്കും. എനിക്ക് മുകേഷിനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കാൻ പറ്റില്ല ഗൗരി. അതെന്താ, ഞാനത് എങ്ങനെയാ ഗൗരി നിന്നോട് പറയാ? എന്റെ വയറ്റിലിപ്പോ അവന്റെ കുഞ്ഞ് വളരുന്നുണ്ട്. അവൻ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് മരിക്കേ നിവർത്തിയുള്ളൂ. റീമേ, നീ നീ എന്താ ചെയ്ത്? നിങ്ങളെല്ലാവരും ചേർന്ന് ഇങ്ങനൊരു നാടകം കളിച്ചതാ എന്നെ കല്യാണം കഴിക്കാനല്ലേ? എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ്.